ഉമ്മത്താകുന്നു നമ്മളെ വല്ലാതെ സ്നേഹിച്ചു, ഉമ്മത്താകുന്നു നമ്മളെ വല്ലാതെ ഇഷ്ടം വെച്ചു, മഹബത്ത് വെച്ചു. അങ്ങനെ ഒരു നേതാവിന് ലോക ചരിത്രത്തിൽ വേറൊരാളെയും കാണാൻ കഴിയുകയില്ല. ലോകത്ത് തുല്യതയില്ലാത്ത വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയായ റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പല രാജാക്കന്മാരും അത്ഭുതപ്പെട്ടു പോയി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഘശക്തിയെയും ആ നേതാവിനെയും അനുയായികളെയും തകർക്കാൻ കഴിയുകയില്ല. ഒരു നേതാവിനോട് ഒരു അനുയായികൾ ഏതെല്ലാം രൂപത്തിലും ഭാവത്തിലും കടപ്പെട്ടിരിക്കണമോ അതിനേക്കാൾ അപ്പുറത്താണ് അവിടുത്തെ അനുയായികൾ ആ നേതാവിനോട് കടപ്പെട്ടിരിക്കുന്നത്. ആ നേതാവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒലുവെടുക്കാൻ വേണ്ടി അവിടെ നിന്ന് വെള്ളമെടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം ഉതിർന്ന് വീഴുന്ന വെള്ളം ഒലുവിൽ നിന്നെടുക്കുന്ന വെള്ളത്തിൻ്റെ ബാക്കി ഭാഗം എടുക്കാൻ വേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി അവർ തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു തുള്ളി വെള്ളം നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവരാശിച്ചിരുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ അവർ പൂർണ്ണമായി മൗനത്തിലായിരുന്നു. ഒരു സൂചി വീഴുന്ന ശബ്ദം പോലും ആ ഹളുറത്തിൽ അവർക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. എന്തൊരു അദബാണ്, എന്തൊരു ബഹുമാനമാണ്, എന്തൊരു ആദരവാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹളുറത്തിൽ അവർക്കുണ്ടായിരുന്നത്. അവർ വല്ലാതെ മഹബത്ത് വച്ചു, അവർ വല്ലാതെ സ്നേഹിച്ചു. ആ സ്നേഹത്തിനേക്കാളപ്പുറത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉമ്മത്തിനെ വല്ലാതെ സ്നേഹിച്ചു. എല്ലാം ഹബീബായ തങ്ങൾ ഉമ്മത്തിന് വേണ്ടി ഏതൊരാളും ഏതൊരു നബിമാർക്കും മുസ്തജാബായ ഒരു ദുആയുണ്ടത്രേ. എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം കിട്ടുന്ന ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാർക്കും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു, മൂസാ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു, ഈസാ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു, ആദം നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. എല്ലാ നബിമാരും അവരുടെ ജീവിതകാലത്ത് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും വിഷമങ്ങളുടെയും വലിയ ഘട്ടങ്ങളിൽ ആ ദുആയിനെ അവർ സ്വീകരിക്കുകയായിരുന്നു. ആ മുസ്തജാബായ ദുആ, ഉത്തരം കിട്ടുന്ന ദുആ അവരെല്ലാവരും ഉപയോഗപ്പെടുത്തിയപ്പോൾ അവർക്കെല്ലാവർക്കും വലിയൊരു വിജയമുണ്ടായി. പക്ഷേ വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒരുപാട് ഘട്ടങ്ങളിലൂടെ ജീവിച്ച് തീർത്തിട്ടുണ്ട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദുആ, അതെ, ഏത് സമയവും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു. ബദറിൻ്റെ രണാങ്കളത്തിൽ, ഉഹദിൻ്റെ രണാങ്കളത്തിൽ, അതുപോലെ തന്നെ ത്വായിഫിൻ്റെ തെരുവീതികളിൽ, അതുപോലെ തന്നെ ഷേബ് അബി ത്വാലിബിൻ്റെ മലഞ്ചെരുവുകളിൽ 3 വർഷക്കാലം പച്ചിലകൾ തിന്ന് ജീവിച്ച സമയം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മോശമായി ശത്രുക്കൾ പരിചയപ്പെടുത്തിയ സമയം, പല വേദനകളും അതെ പല വിഷമങ്ങളും സഹിച്ച ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലുമെല്ലാം ആ ദുആ വേണമെങ്കിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ആ ദുആ അപ്പോഴൊന്നും നടത്തിയില്ല. അവരാ ദുആ മാറ്റിവെച്ചു. എവിടേക്ക് മാറ്റിവെച്ചു? മഹ്ശറയിലേക്ക് മാറ്റിവെച്ചു. എൻ്റെ ഉമ്മത്തിന് വേണ്ടി ആ ദുആയിനെ ഞാൻ മഹ്ശറയിൽ വെച്ച് ഉപയോഗപ്പെടുത്തുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ സ്വന്തം അനുയായികളെ സ്നേഹിച്ച, ഹുബ്ബ് വച്ച, മഹബത്ത് വച്ച, അവർക്ക് വേണ്ടി ജീവിച്ച വേറൊരു നേതാവിനെ ലോകത്ത് എവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും? ആ വലിയ നേതാവിൻ്റെ ദർബാറിലാണ് നമ്മളുള്ളത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പവിത്രമായ തഹജ്ജുദിൻ്റെ സമയം, ഈ പാതിരാത്രി സമയം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ അറിയുന്നുണ്ട്. ഈ പാവപ്പെട്ട വിനീതനായ, സാധുവായ, തെറ്റുകാരനായ, പാപിയായ ഞാൻ, അതെ, ഈ വിശുദ്ധമായ ഈ രാത്രിയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മദനിയും കുടുംബത്തിൻ്റെ വേവലാതികളും അവലാതികളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം പറയുമ്പോൾ ആ പരിശുദ്ധമായ ഖുബ്ബത്തുൽ ഖലറായിൻ്റെ താഴെ നിന്ന്
ഹുജുറത്തു ഷരീഫിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സ്വീകരിച്ച് ഈ വിഷയങ്ങൾക്കെല്ലാം വലിയ, എന്ത് വലിയ മല പോലത്തെ വിഷയമാണെങ്കിലും, എന്ത് പ്രതിസന്ധിയാണെങ്കിലും, എന്ത് വേദനകളാണെങ്കിലും, എന്ത് ദുഃഖങ്ങളാണെങ്കിലും, എന്ത് വിഷമങ്ങളാണെങ്കിലും, അതിനെല്ലാം ഒരു വലിയ പരിഹാരം അവിടെ നിന്ന് നൽകി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അകത്തളങ്ങളിലുള്ള എല്ലാ മുറാദുകളും അഷ്റഫുൽ ഖൽഖായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തിനാലെ അള്ളാഹു നമുക്ക് ഹാസുലാക്കി തരട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മദനീയം കുടുംബങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, പരിശുദ്ധമായ സമയം, സന്ദർഭം, ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമുക്കെല്ലാവർക്കും അതേ പവിത്രമായ വിശുദ്ധമായ അതിവിശിഷ്ടമായ സ്വലാത്ത് അല്പത്തവണം തൽപ്പത്തവണ ചൊല്ലി ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യണം. എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകണം ഇൻഷാല്ലാ. അള്ളാഹു നമ്മളെ വെറുതെയാക്കുകയില്ല, അള്ളാഹു നമ്മളെ കൈവെടിയുകയില്ല. അള്ളാഹു എല്ലാ പ്രശ്നങ്ങൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തിനാലെ വലിയ പരിഹാരം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഓരോരുത്തരുടെയും എന്തെല്ലാം ഏതെല്ലാം വിഷയങ്ങളിലുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം അവിടുന്ന് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യത്തിൻ്റെ കടലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും കരുണ കാണിച്ച നേതാവ്, ഏത് വലിയ ഘട്ടങ്ങളിലും കരുണ കാണിച്ച നേതാവ്. പരിശുദ്ധമായ മദീനയിലെ എത്രയെത്ര സന്ദർഭങ്ങളാണ്, ഏതൊക്കെ ചരിത്രങ്ങളാണ് ലോകത്ത് പഠിപ്പിക്കുന്നത്! സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ റഊഫത്തിൻ്റെയും റഹ്മത്തിൻ്റെയും വിശാലമായ എത്രയോ ചരിത്ര സംഭവങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ, എല്ലാവരോടും കാരുണ്യം കാണിച്ച് കാരുണ്യത്തിൻ്റെ കടലായ റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കരുണയും അവിടുത്തെ പൊരുത്തവും അവിടുത്തെ മദദും അവിടുത്തെ സഹായവും അവിടുത്തെ നസ്റും അവിടുത്തെ നളുറും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകി നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹുവേ നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനെ, നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനെ, നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനെ.